കെഎസ്ഇബി ചെയർമാനെതിരെ ഓഫീസർമാരുടെ ഇടത് സംഘടനയുടെ നേതൃത്വത്തിൽ പ്രകടനവും സത്യാഗ്രഹവും. ഉദ്യോഗസ്ഥയുടെ സസ്പെൻഷൻ മാനേജ്മെന്റിന്റെ സ്ത്രീവിരുദ്ധ നടപടിയെന്ന് ആരോപിച്ചാണ് ബോർഡ് ഏർപ്പെടുത്തിയ വിലക്ക് ലംഘിച്ചുള്ള പ്രതിഷേധം. ചെയർമാന്റെ മുറിയിലേക്ക് തള്ളിക്കയറിയും സമരക്കാർ പ്രതിഷേധിച്ചു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി. പ്രശാന്ത്, ഒരു ഇടവേളയ്ക്ക് ശേഷം കെഎസ്ഇബി ആസ്ഥാനം വീണ്ടും പ്രതിഷേധ മുഖരിതമാവുകയാണ്. ഇപ്പോഴത്തെ പ്രതിഷേധം എങ്ങനെയാണ്? ബോർഡിലെ ഓഫീസർമാരുടെ ഇടത് സംഘടനയായ ഓഫീസേഴ്സ് അസോസിയേഷനാണ് വീണ്ടും ചെയർമാനും മാനേജ്മെന്റിനുമെതിരെ രംഗത്തിറങ്ങിയത്. ഇന്ന് രാവിലെ സ്ത്രീ സത്യാഗ്രഹം നടത്തിയാണ് പ്രതിഷേധം തുടങ്ങിയത്. ഇതിന് പ്രധാന കാരണം ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹി കൂടിയായ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജാസ്മിൻ ബാനുവിൻ്റെ അവധി അപേക്ഷ അനധികൃതമാണെന്ന് കാട്ടി സസ്പെൻഡ് ചെയ്ത വിഷയമുയർത്തിയാണ് ഈ പ്രതിഷേധം ഇന്നിപ്പോൾ നടത്തിയത്. ഈ പ്രതിഷേധം ബോർഡ് മാനേജ്മെൻറ്റ് ഗൂഢാലോചനയാണ് എന്നതാണ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഉന്നയിക്കുന്നത്. അതിന് പ്രധാന കാരണം ഈ സംഘടനാ പ്രവർത്തനത്തിനെതിരായ നിലപാട്, പണിമുടക്കിൽ പങ്കെടുത്തു തുടങ്ങിയ കാരണങ്ങൾ വച്ചിട്ടുള്ള പ്രതികാര നടപടിയായാണ് ഇടത് സംഘടന വിശദീകരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഡയസ്നോണും ഈ ജീവനക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചെങ്കിലും അതിനെല്ലാം ലംഘിച്ചുകൊണ്ട് തന്നെ ഇന്ന് ബോർഡ് ആസ്ഥാനത്ത് അവർ രാവിലെ പ്രകടനം നടത്തി. അതിനുശേഷം ഇന്നിപ്പോൾ ഈ അവലോകന യോഗം രാവിലെ ബോർഡ് ചെയർമാൻ ഡോക്ടർ ബി അശോകിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. ഈ റിവ്യൂ മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ തള്ളിക്കയറുകയുണ്ടായി. ഏറെ നേരം അവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. ഒടുവിൽ ഈ നേതാക്കൾ ഇടപെട്ടാണ് ഇവരെ ഈ മീറ്റിംഗ് നടക്കുന്ന ഹാളിന് പുറത്തെത്തിച്ചത്. എന്തായാലും ഇന്നലെ തന്നെ ഭാരവാഹികൾ വ്യക്തമാക്കിയിരുന്നു അവരുടെ സമരം പൊളിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നേ ദിവസം ചെയർമാൻ വിവിധ പദ്ധതികളുടെ റിവ്യൂ മീറ്റിംഗ് നടത്തിയത് എന്നതാണ്. അതുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ ഈ ഓഫീസർമാരുടെ പ്രതിഷേധം നേരത്തെ തന്നെ അവർ ആലോചിച്ചിരുന്നതാണ് എന്ന് വ്യക്തമാണ്. ഏതായാലും ഇന്ന് ഉച്ചയോടെ ഈ പ്രതിഷേധ പരിപാടികൾ അവസാനിച്ചു. ബോർഡ് ചെയർമാൻ്റെ ഭാഗത്ത് നിന്ന് തിരുത്തുന്ന നടപടികൾ ഉണ്ടായില്ലെങ്കിൽ, ഈ സസ്പെൻഷൻ പിൻവലിക്കുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ തുടർ സമര പരിപാടികൾ ഉണ്ടാകുമെന്നാണ് ഓഫീസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. പ്രശാന്ത് കൃഷ്ണയുടെ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.